ഇവിടെ നമ്മൾ ഒന്നാമത്തെ സ്ലൈഡിൽ സ്റ്റോപ്പ് എക്സിറ്റ് പ്രസന്റേഷന് വേണ്ടിയിട്ടൊരു ഷേപ്പ് ഒരു റെക്ടാംഗിൾ ഷേപ്പ് ഇവിടെ നൽകിയിരുന്നു. ഇത് സെലക്ട് ചെയ്തുകൊണ്ട് കൺട്രോൾ സി കോപ്പി ചെയ്യാം. അത് രണ്ടാമത്തെയും രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ മൂന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് അവിടെയും ഇത് പേസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ രണ്ടാമത്തെ സ്ലൈഡിൽ നിന്ന് നമ്മൾ ഇവിടെ ഗോ ടു പ്രീവിയസ് സ്ലൈഡ് എന്ന ഈ ബട്ടൺ നമുക്ക് ഉപയോഗപ്പെടുത്തി ഇത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ കിട്ടും. കൺട്രോൾ സി അമർത്തിയതിന് ശേഷം ഈ അവസാനത്തെ സ്ലൈഡിൽ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ പ്രീവിയസ് സ്ലൈഡിലേക്ക് പോകാനുള്ള ഓപ്ഷൻ എല്ലാ സ്ലൈഡുകളും ഇത്തരത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രസന്റേഷനെ നന്നായി നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ സമയത്ത് നമ്മൾ ഒരു ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് പോകുന്നതിനും പ്രസന്റേഷൻ നിർത്തുന്നതിനും പ്രീവിയസ് സ്ലൈഡിലേക്ക് പോകുന്നതിനും പ്രസന്റേഷനെ എക്സിറ്റ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇത്തരത്തിലുള്ള ഇന്ററാക്റ്റീവ് ബട്ടണുകൾ വെച്ചുകൊണ്ട് പ്രസന്റേഷൻ വളരെ ഭംഗിയാക്കാൻ കഴിയുന്നു. ഫയലുകൾ ലിങ്ക് ചെയ്യുമ്പോൾ പ്രസന്റേഷൻ ഫയലുകൾ ഇന്ററാക്ഷൻ ഹൈപ്പർലിങ്ക് എന്നിവ വഴി ചേർക്കുന്ന ഫയലുകൾ പ്രസന്റേഷൻ തയ്യാറാക്കിയപ്പോൾ ഉള്ള സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പ്രസന്റേഷൻ ലെവൽ പ്രവർത്തിക്കാതെയാകും. ഇതുകൊണ്ട് ഇത്തരം ഫയലുകൾ എന്ത് ചെയ്യണം, പ്രസന്റേഷൻ സേവ് ചെയ്യുന്ന അതേ ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യണം. നോക്കൂ, നമ്മളിപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഈ സ്ലൈഡിൽ ഈ വിക്കി ലിങ്ക് കൊടുത്തു. അത് പിന്നെ ഇന്റർനെറ്റിലേക്ക് ആയതുകൊണ്ട് അത് നമുക്ക് ഏത് സമയത്തും ലഭ്യമാണ്. എന്നാൽ ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ തുറന്നു വരണം എന്ന് നമ്മൾ നൽകിയിരുന്നു. ആ വീഡിയോ നമ്മുടെ സ്കൂൾ റിസോഴ്സിലെ സ്റ്റാൻഡേർഡ് 9 പ്രസന്റേഷനകത്താണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫയല് സ്റ്റുഡൻസ് വർക്ക് 9 സ്റ്റുഡൻസ് വർക്ക് 9 ഗ്ലോബൽ വാർമിംഗ് .odp എന്ന ഈ ഫയലാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഈ സ്കൂൾ റിസോഴ്സസിലുള്ള സ്റ്റാൻഡേർഡ് 9 പ്രസന്റേഷനിലുള്ള ഈ ഗ്ലോബൽ വാർമിംഗിന്റെ വീഡിയോ മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് പ്രവർത്തിക്കാതെയാവും. ഉദാഹരണത്തിന് ഇപ്പോൾ നോക്കൂ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ഈ വീഡിയോയുടെ സ്ഥാനം ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ സ്റ്റാൻഡേർഡ് 9 എന്നതിലേക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. അഥവാ ഈ പ്രസന്റേഷനിൽ ഉണ്ടായിരുന്ന വീഡിയോയുടെ സ്ഥാനം ഞാൻ മാറ്റി. അങ്ങനെ ആവുമ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുമ്പോൾ പ്രസന്റേഷന്റെ കൂടെയുള്ള ഞാൻ തിരിച്ച് വീണ്ടും ആ വീഡിയോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പ്രസന്റേഷനിലേക്ക് തന്നെ പേസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ ഇതിനകത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫയലുകൾ എന്ന അർത്ഥത്തിൽ വീഡിയോ ഫയല്, ഓഡിയോ ഫയല്, അതല്ലെങ്കിൽ PDF ഫയലുകൾ, ഏത് ഫയലുകളാണെങ്കിലും ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ഇന്ററാക്ഷൻ വഴി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഏത് സ്ഥലത്താണോ നമ്മൾ പ്രസന്റേഷൻ സേവ് ചെയ്തിട്ടുള്ളത്, ഈ ഇവിടെ നമ്മൾ പ്രസന്റേഷൻ സേവ് ചെയ്തിട്ടുള്ളത് സ്റ്റുഡൻസ് വർക്ക് 9 എന്ന ഇവിടെയാണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം ലിങ്ക് ചെയ്യുന്നുണ്ടോ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഫയലുകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് ഹൈപ്പർ ലിങ്ക് നൽകേണ്ടത്. അല്ലെങ്കിൽ ഈ ഫയൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒന്നും പ്രവർത്തിപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രസന്റേഷൻ തയ്യാറാക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തെല്ലാം കാര്യങ്ങൾ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ അതെല്ലാം ഒരു ഫോൾഡറിലാക്കുക. ആ ഫോൾഡറിനകത്തേക്ക് വേണം നമ്മുടെ പ്രസന്റേഷൻ ഫയല് സേവ് ചെയ്യാൻ. പ്രവർത്തനം 7-6 പട്ടിക ചേർക്കാം. നമ്മുടെ സെമിനാർ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പട്ടിക രൂപത്തിൽ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയാൽ അവതരണം ഫലപ്രദമാകും. നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പട്ടിക ഉൾപ്പെടുത്താം. പട്ടിക ചേർക്കേണ്ട സ്ലൈഡ് സെലക്ട് ചെയ്ത് ഇൻസേർട്ടിൽ മെനുവിൽ ടേബിൾ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ നമുക്കിവിടെ 3 സ്ലൈഡുകളുണ്ട്. നമുക്ക് അവസാനത്തെ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു 4-ാമത്തെ ഒരു സ്ലൈഡ് കൂടി നമുക്കിവിടെ കൊണ്ടുവരാം. ഇനി നമുക്കിവിടെ ഒരു ടേബിളാണ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അതിന് ഇൻസേർട്ട് മെനുവിൽ ടേബിൾ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് മെനുവിൽ ടേബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസേർട്ട് ടേബിൾ എന്നൊരു ജാലകം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്പർ ഓഫ് കോളംസ്, എത്ര കോളമാണ് ആവശ്യം, ഞാനിവിടെ അത് 3 കോളം വേണമെന്നും നമ്പർ ഓഫ് റോസ് ഞാനിവിടെ 4 എന്ന് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് ഇവിടെ ഒരു ടേബിൾ പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് കാണാം. ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ സീരിയൽ നമ്പറാണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ നെയിമാണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ മാർക്ക് എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് ഓരോ സീരിയൽ നമ്പറുകൾ നൽകാം. 1, 2, 3 എന്നിവ നൽകാം. ഇവിടെ പേര് നൽകാം. പേര് നൽകി ഇവരുടെ മാർക്കും നമുക്ക് തൊട്ടടുത്ത ഒരു കോളത്തിൽ നൽകാം. ഇനി ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്
നോക്കൂ, ഇവിടെ ഫോർമാറ്റിംഗ് വരുന്നു. ഇവിടെ അതിൻ്റെ സ്റ്റൈലുകളൊക്കെ നമുക്ക് മാറ്റി പ്രത്യേകമായി സെലക്ട് ചെയ്യാൻ കഴിയും. അതിൽ വരുന്ന മാറ്റം ഇത് നമുക്ക് യോജിച്ച മാറ്റമല്ല, അതുകൊണ്ട് അത് മാറ്റി സെലക്ട് ചെയ്യണം. നമുക്ക് അനുയോജ്യമായ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാം. അതുകൂടെ മധ്യഭാഗത്തായി വേണമെങ്കിൽ ക്രമീകരിക്കാം. ഫോണ്ട് കളർ വ്യത്യാസപ്പെടുത്താം, ബോൾഡ് ആക്കണമെങ്കിൽ ചെയ്യാം. അതുപോലെ ഏറ്റവും മുകളിലുള്ള ഹെഡിങ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അതിന് മാത്രം വലുപ്പം വ്യത്യാസപ്പെടുത്താം. ഹെഡിങ്ങിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടാം, അതിൻ്റെ മാത്രം കളർ നമുക്ക് ഇവിടെ മാറ്റം വരുത്താം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയും. ഇനി ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് തോന്നുന്നതാണ് ഒരു കോളം കൂടെ ഇവിടെ ഇൻസേർട്ട് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു സെല്ലിൽ നമ്മൾ അവസാനത്തെ എവിടെയാണോ കോളം ചേർക്കേണ്ടത് അതിന് തൊട്ട് മുമ്പുള്ള ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻസേർട്ട് റോ കോളം ഇൻസേർട്ട് കോളം എന്ന് കൊടുക്കുന്ന സമയത്ത് ഇൻസേർട്ട് കോളം ബിഫോർ ആഫ്റ്റർ, അതായത് അവസാനത്തിൽ വേണോ അതിന് മുമ്പ് വേണോ എന്നാണ്. അപ്പോൾ ആഫ്റ്റർ എന്ന് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു കോളം ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് കാണാം. അതുപോലെ ഇനി പുതിയൊരു ഡാറ്റ ചേർക്കണമെങ്കിൽ ഇവിടെ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്യുന്നു. മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്കിൽ റോ ഇൻസേർട്ട് റോ ആഫ്റ്റർ ഒന്നോ രണ്ടോ കോളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നോക്കൂ, ഇപ്പോൾ ഇത്തരത്തിൽ രണ്ട് കോളങ്ങൾ ഇവിടെ താഴെ വന്നായിട്ട് കാണാം. നമുക്ക് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഇതിനെ നീക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം ആരോക്കി ഉപയോഗിച്ച് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നാലാമത്തെ ഒരു വിവരം കൂടെ വേണമെങ്കിൽ നാല് എന്ന് ടൈപ്പ് ചെയ്ത് നാലാമത്തെ ഒരു കുട്ടിയുടെ വിവരം, മാർക്ക് എന്നിവ നമുക്കിവിടെ നൽകാൻ കഴിയുന്നു. പ്രവർത്തനം 7-7 ചാർട്ട് ഉൾപ്പെടുത്താം. സ്പ്രെഡ്ഷീറ്റിൽ ചാർട്ട് ഉൾപ്പെടുത്തുന്നത് നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രസൻറ്റേഷനിലും ചാർട്ട് ഉൾപ്പെടുത്താം. അതിനുവേണ്ടി ഇൻസേർട്ട് ചാർട്ട് എന്ന ക്രമത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നേരത്തെ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്തിരുന്നു, ആ ഒരു സ്ലൈഡ് സെലക്ട് ചെയ്തു, നാലാമത്തെ സ്ലൈഡ്. ഇവിടെ സ്ലൈഡിൽ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ഒരു സ്ലൈഡ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഈ സ്ലൈഡിലാണ് നമ്മൾ ചാർട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ഇൻസേർട്ട് ചാർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചാർട്ട് പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഇവിടെ Row 1, Row 2, Row 3, Row 4 എന്ന രൂപത്തിലൊക്കെയാണ് ഇതിന് പേരുകൾ നൽകിയിട്ടുള്ളത്. നമ്മൾ ഒരൊറ്റ വിവരം, ഇവിടെ മൂന്ന് വിവരങ്ങൾ ഈ ടേബിളിൽ ഈ ഡാറ്റയിലുണ്ട്. നമുക്കിവിടെ ഈ ഡാറ്റ ടേബിൾ എന്ന ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത്രയും കോളങ്ങൾ നമുക്ക് ബാർ ഡയഗ്രാം, ഒരു ബാർ ഡയഗ്രാമാണ് ആവശ്യമെങ്കിൽ ഇതിവിടെ വന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡിലീറ്റ് സീരീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ ഒരു ഇതും കൂടെ ഒഴിവാക്കുന്നതിന് ഡിലീറ്റ് സീരീസ് കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്താൽ നോക്കൂ, ഇപ്പോൾ ഒരൊറ്റ ബാർ ഡയഗ്രാമുള്ള ഒരു ചിത്രമായി മാറി. ഇവിടെ വീണ്ടും ഈ ഡാറ്റയിൽ കയറി റോ വണ്ണിൽ നമുക്ക് എന്താണ് നൽകേണ്ടത്? ഒന്നാമത്തെ കുട്ടിയുടെ പേര് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തതിൽ കുട്ടികളുടെ പേരുകൾ നമുക്ക് ഇത്തരത്തിൽ ടൈപ്പ് ചെയ്യാം. ഇനി ഇവർക്കൊക്കെ ലഭിച്ച മാർക്കുകൾ എത്രയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അവ ഒരു റഫ് മാർക്ക് നമുക്കിവിടെ നൽകാം. നോക്കൂ, ഇപ്പോൾ തന്നെ ആ അർത്ഥത്തിലുള്ള ഒരു ഗ്രാഫായി ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിൽ ടൈറ്റിൽ ഇതിന് ഒരു മാർക്ക് ഷീറ്റ് എന്ന് നമുക്ക് ഇതിന് ടൈറ്റിൽ നൽകാം. അതുപോലെ സബ് ടൈറ്റിൽ, അതുപോലെ എക്സ് ആക്സിസിൽ എന്താണ് നമുക്കറിയാം, എക്സ് ആക്സിൽ ഇവിടെ കുട്ടികളുടെ പേരാണുള്ളത്. അതുപോലെ വൈ ആക്സിസിൽ നമുക്ക് മാർക്ക് എന്ന് എഴുതാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മാർക്ക് ഷീറ്റ് എന്നും നെയിം എന്നും മാർക്ക് എന്നൊക്കെ വന്നത് നമുക്കിവിടെ കാണാം. അതിന് നമുക്ക് കൃത്യമായ നിറവും നൽകാനുള്ള സൗകര്യമുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു നിറവും നൽകിയതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്താൽ ചാർട്ട് ഇത്തരത്തിൽ നമ്മുടെ പ്രസന്റേഷനിൽ വരുന്നതാണ്.